മരണത്തിൻ്റെ മരവിപ്പ് നിറഞ്ഞ അന്തരീക്ഷം, പുല്ലും പായലും പടർന്നു കയറിയ കുരിശുകളും കല്ലറകളും, സെമിത്തേരി, ശ്മശാനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഇമേജ്. എന്നാൽ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ നോക്കാം. ഈ കുഴിച്ചിടൽ സമ്പ്രദായം തുടങ്ങിയിട്ട് അത്രയധികം കാലമൊന്നായിട്ടില്ല. അതിന് മുൻപ് നമ്മളെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ ഈ ശവശരീരം ഗുഹകളിലൊക്കെ വെച്ച് അടച്ചിട്ടിരുന്നു. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലൊക്കെ കാണുന്ന പോലെ ശവശരീരം ഒരു ഗുഹയിലങ്ങനെ വെച്ചിട്ട് വെറുതെ ഒരു കല്ല് വെച്ച് അടച്ചിട്ടിരുന്നു. വേറെ ചിലർ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, മരത്തിൻ്റെ ചില്ലകളിലോ മലമുകളിലോ ഒക്കെ കൊണ്ടുപോയിട്ട് വെറുതെ ഇടും കിളികൾക്ക് കൊത്തി തിന്നാനായിട്ട്. കഴുകന്മാരും ഒക്കെ വന്ന് അത് ഫീഡ് ചെയ്യും, അതിൽ ഫീഡ് ചെയ്യും. അതായിരുന്നു നിലനിന്നിരുന്ന ഒരു സിസ്റ്റം. അത് ഇപ്പോഴും ഈ അടുത്തും പലയിടങ്ങളിലും കഴുകന്മാർക്ക് ശവശരീരം കൊടുക്കുന്ന ഒരു രീതി നിലനിന്നിരുന്നു. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഫുഡ് കിട്ടിയിട്ട് കഴുകന്മാരുടെ എണ്ണം കൂടുകയൊന്നും ഉണ്ടായില്ല. പക്ഷെ കഴുകന്മാരുടെ ജനസംഖ്യ മൊത്തത്തിൽ കുറയാണുണ്ടായത്. കാരണം ഈ ആശുപത്രികളിൽ നിന്നൊക്കെ വരുന്ന കെമിക്കൽസും മറ്റ് മരുന്നുകളും ഒക്കെ കുത്തി വെച്ച് ഈ ശവശരീരം അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് ആ ഇതൊക്കെ ആ കെമിക്കൽസ് മരുന്നൊക്കെ അവർക്ക് പോയിസണായിട്ട് തീർന്ന് കഴുകന്മാരുടെ സംഖ്യ മൊത്തത്തിൽ കുറയാണ് ഉണ്ടായത്. വേറെ ചില സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശവശരീരം പുഴയിലോ കായലിലോ ഒക്കെ മുക്കിവിടുക, എന്തെങ്കിലും വെയിറ്റ് കെട്ടിയിട്ട് മുക്കിവിടുക, അല്ലെങ്കിൽ കടലിൽ ഒഴുക്കിവിടുക. ഗംഗാ നദിയുടെ കേസിൽ നമുക്കറിയാം, ഇപ്പോഴും ചില ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ശവശരീരം ഒഴുക്കിവിടുന്ന പോലത്തുള്ള ചില ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി വേറെ ചിലർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശവശരീരം ചുട്ട് തിന്നിരുന്നു. എൻറ്റോ കാനിബാലിസം, അതിനെങ്ങനെ പറയാം, എൻറ്റോ കാനിബാലിസം. അതായത് ഈ ശവശരീരം മുഴുവനായിട്ടും അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് കഴിക്കുന്ന ഒരു രീതി. നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ അഗുരികളിൽ ഇവരെ ഈ ഗംഗയിൽ ഒഴുക്കിവിട്ട ശവശരീരം എടുത്തിട്ട് കഴിക്കും. അവരത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണമില്ലായ്മ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഈ മരണമില്ലായ്മ സാധ്യമാവും എന്നാണ് അവരുടെ വിശ്വാസം ഇത് കഴിച്ചാൽ. അല്ലെങ്കിൽ ചില അമാനുഷ ശക്തികൾ കിട്ടുമെന്ന്. അപ്പോൾ ഈ ഒരു ഇമ്മോർട്ടൽ ആയിരിക്കാനായിട്ട്, ആ ഒരു അനശ്വരത കൈവരിക്കാൻ വേണ്ടി കിട്ടും, ചില അമാനുഷ ശക്തികൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗംഗാ നദിയിൽ ഒഴുക്കിവിട്ട ശവശരീരങ്ങൾ എടുത്ത് ഭക്ഷിക്കും. അതാണ് ഒരു രീതി. ഇനിയും മറ്റ് രീതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇപ്പോഴും കാണുന്ന ദഹിപ്പിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ടിരുന്ന നന്നങ്ങാടിയിലൊക്കെ കുഴിച്ചിടുന്ന സിസ്റ്റമില്, അതൊക്കെയാണ്. ഈ കുഴിച്ചിടൽ സമ്പ്രദായം എങ്ങനെയായിരിക്കും നിലവിൽ വന്നിട്ടുണ്ടാവുക? നമുക്ക് ലോകത്തിൻ്റെ മൊത്തം ചരിത്രം എടുത്തിട്ടൊന്ന് പെട്ടെന്നൊന്ന് പഠിക്കാം. ഒരുപക്ഷെ ആ മരിച്ച വ്യക്തിയോടുള്ള ആദരവ് കാരണമായിരിക്കും ഒന്ന് കുഴിച്ചിട്ടത്. ആദ്യമായിട്ട് ഒരാൾ കുഴിച്ചിട്ടത് ആ ഒരു ആദരവ് സൂചകമായിട്ടായിരിക്കും. അങ്ങനെ കുഴിച്ചിട്ടപ്പോഴായിരിക്കും അതിൻ്റെ ഉപകാരങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അതായത് ആ ബോഡി ഫുള്ളായിട്ട് അഴുകിത്തീരും, പകുതി അഴുകി ചീഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല, മുഴുവനായിട്ട് അഴുകിത്തീർന്നു. പിന്നെ പക്ഷികൾ കൊത്തി വെച്ച് അവിടെ ഇവിടെയും കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു സീനില്ല. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ആ മരിച്ച വ്യക്തിയുടെ ഉറ്റവർ വന്നൊന്ന് നോക്കുമ്പോൾ അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം പെർമനൻ്റ് ആയിട്ട് അവർക്ക് അവിടെയുണ്ട് ഇല്ലേ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോഴായിരിക്കും പതുക്കെ ഈ പല പല ആചാരങ്ങളൊക്കെ നിർത്തിയിട്ട് ലോകത്തെ മിക്കവരും കുഴിച്ചിടുന്ന ഒരു രീതിയിലേക്ക് വന്നത്, ശവശരീരം മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയിലേക്ക് വന്നത്. അങ്ങനെ പല പല സംസ്കാരങ്ങളിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ വളരെ ആർഭാടമായിട്ട് ചിലർ കൊത്തുപണികളോടുകൂടിയിട്ട് അങ്ങനെയൊക്കെ കല്ലറകൾ നിർമ്മിക്കാൻ തുടങ്ങി, ഭയങ്കര വ്യത്യസ്തങ്ങളായ കല്ലറകൾ. അങ്ങനെ സെമിത്തേരികൾ ഉണ്ടാവുകയാണ്. സെമിട്രി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഗ്രീക്കുകാരാണ്. ഗ്രീക്കുകാർ സെമിട്രി എന്ന് യൂസ് ചെയ്തു. ഗ്രീക്കിൽ സെമിട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ചേംബർ എന്നാണ് അർത്ഥം, ഉറങ്ങുന്ന അറ. പിന്നെ പിന്നെ പാർക്കുകളും പാർട്ടി ഹാളുകളും ഒക്കെ വേറെ വന്നപ്പോൾ സെമിത്തേരികളുടെ ഡിമാൻഡ് കുത്തനെ ഇടുന്നു. സെമിത്തേരിയിലേക്കൊന്നും ആരും വരാതെ അങ്ങനെ ആകെ ഒരു ശോകം അവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ ഈ പുല്ലും പായലും ഒക്കെ കയറിയിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ സെമിത്തേരി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹൊറർ എഫക്റ്റോ ആ ഒരു ലെവലിലേക്ക് സെമിത്തേരികൾ മാറി. ഇനി നമുക്കിതിൻ്റെ ഭാവി ഒന്ന് നോക്കാം. കുഴിച്ചിട്ട് കുഴിച്ചിട്ട് സ്ഥലം തീരില്ലേ, നമുക്ക് ജീവിക്കാൻ തന്നെ സ്ഥലമില്ലാതായിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ ഭൂമി ഇങ്ങനെ ആർക്കും ഉപയോഗമില്ലാതെ, കൃഷി ചെയ്യാതെ, ആരും താമസിക്കാതെ വെറുതെ കിടക്കുന്നത്, വെറുതെ കുറച്ച് ഭൂമി.
ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ അതും കൂടി കയ്യേറേണ്ടതായിട്ട് വന്നേക്കാം. അപ്പം നമ്മൾ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം. ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക്കലായിട്ടുള്ള ഒരു ദഹിപ്പിക്കുന്ന രീതിയാണ്, ഇലക്ട്രിസിറ്റി കൊടുത്ത് ചാരമാക്കിയെടുക്കുന്ന ഒരു രീതി. പക്ഷേ അതിനാണെങ്കിലും ഒരുപാട് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, നമ്മളത് ശ്രദ്ധിക്കേണ്ടതല്ല. ഒരുപാട് ഇലക്ട്രിസിറ്റി അതിന് വേണം. വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? നമുക്ക് സ്പേസിലേക്ക് കയറ്റിവിടാം. ജീവിച്ചിരുന്ന കാലത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും മരണശേഷം ആളുടെ ശരീരം നമുക്ക് ബഹിരാകാശത്തേക്ക് കയറ്റിവിടാം. എലോൺ മസ്ക് സ്പേസ് എക്സിൻ്റെ ആൾ, അദ്ദേഹം ഇതിന് സിമിലർ ആയിട്ട് ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ചാരമാക്കിയിട്ട് സ്പേസിലേക്ക് കടത്തിവിടുന്നു. ചാരമാക്കാൻ വീണ്ടും ആ ഒരു ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വേണം, ബട്ട് സ്റ്റിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചാരം നമ്മൾ ഒരുപാട് പേരെ കളക്ട് ചെയ്തിട്ട് ബഹിരാകാശത്തേക്ക് കടത്തിവിടുന്നു. അവിടെ ഒരു 2 വർഷക്കാലത്തോളം ഒരു ഉപഗ്രഹം പോലെയൊക്കെ നമ്മുടെ ഭൂമിയെ ഓർബിറ്റ് ചെയ്യുന്നു, ഭൂമിയെ ചുറ്റുന്നു ഒരു 2 വർഷക്കാലം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു വാൽനക്ഷത്രം പോലെ ഇങ്ങനെ അങ്ങനെയും ഇല്ലാതാവുന്നു. നല്ലൊരു ഐഡിയ അല്ലേ? അതൊരാണ് ഒരു ഐഡിയ. വേറെ എന്തൊക്കെ പറ്റും? നമുക്ക് വളമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ എടുത്തൊരു വളമായിട്ട്, ഫെർട്ടിലൈസറായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെടിയുടെയും മരത്തിൻ്റെ ഒക്കെ ചൂട്ടിൽ ഈ നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ ശരീരം വളമാക്കിയത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആൾ ഈ മരത്തിൽ ജീവിക്കുന്നു എന്നൊക്കെയുള്ള സങ്കല്പങ്ങളും ഒക്കെ ആവാം. ഒരു പക്ഷേ നമ്മുടെ വരും തലമുറയെ ഇതിൻ്റെയൊക്കെ പേരിലെ വല്ല അന്ധവിശ്വാസങ്ങളും ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെയൊക്കെ ആയിരിക്കാം പോകുന്നത്. വേറെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇതുകൊണ്ട് ജ്വല്ലറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് പടക്കം ഉണ്ടാക്കാം, അങ്ങനെ എന്തൊക്കെ ചെയ്യാം. പച്ച കുത്തുന്ന മഷി വരെ നമുക്ക് ഈ ശവശരീരം വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ പോട്ടെ, നിങ്ങളിനി മരിക്കില്ലെങ്കിലോ? പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ഓപ്ഷൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതെ, നിങ്ങളിനി മരിക്കില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു 30ഓ 40ഓ വയസ്സൊക്കെ ഉള്ളുവെങ്കിൽ നാളെ നിങ്ങൾ വളരെ മാരകമായൊരു രോഗം പിടിപ്പെട്ടല്ലാതെ മരിക്കില്ല. കൂടുതലറിയാനായിട്ട് ക്ലാസ് മുറിയുടെ മരണമില്ലായ്മയെ പറ്റിയുള്ള വീഡിയോ കണ്ടു നോക്കാം. നിങ്ങളിനി മരിക്കില്ല, മനുഷ്യന് മരണമില്ലായ്മയിലേക്കുള്ള ദൂരം.